കാസർഗോഡ് തൃക്കരിപ്പൂരിൽ കുടിവെള്ളമില്ലാതെ വലയുന്നവർക്ക് ആശ്വാസമായ ഒരു മനുഷ്യനുണ്ട്, ഇസ്മയിൽ ഹാജി. 6 വർഷത്തിലധികമായി ഇസ്മയിൽ ഹാജി പ്രദേശത്തെ വീടുകളിൽ സൗജന്യമായി കുടിവെള്ളം വിതരണം ചെയ്യുകയാണ്. തൃക്കരിപ്പൂരുകാർക്ക് ഉറവ വറ്റാത്ത തെളിനീരാണ് ഇസ്മയിൽ ഹാജി. കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന വീടുകളിലേക്ക് വാഹനത്തിൽ വലിയ ടാങ്കുകളിൽ കുടിവെള്ളം നിറച്ച് പതിവായെത്തും. ആയിറ്റി, വെള്ളാപ്പ്, വയലൊടി, പൂവളപ്പ്, മധുരങ്കൈ, ഉടുമ്പന്തല തുടങ്ങി കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ പൈപ്പ് വെള്ളത്തെയാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത്. വേനൽ കടുത്താൽ 2 ദിവസത്തിലൊരിക്കൽ കിട്ടുന്ന വെള്ളവും ഇല്ലാതാവും. പിന്നെ കുടിവെള്ളവുമായി എത്തുന്ന ഇസ്മയിൽ ഹാജി തന്നെ ആശ്രയം. വേനൽ മഴ ലഭിച്ചിട്ടും കുടിവെള്ളത്തിന് പ്രതിസന്ധി നേരിടുന്ന 100 കണക്കിന് കുടുംബങ്ങൾക്കാണ് ഈ മനുഷ്യൻ ഇപ്പോഴും കുടിവെള്ളം സൗജന്യമായി എത്തിക്കുന്നത്. കുഞ്ഞു അമ്മയെല്ലാം ഉണ്ടായിട്ട് വെള്ളമില്ലാതെ നമ്മൾ കഷ്ടപ്പെട്ട് ഇവർ വന്നതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളത്തിൻ്റെ കഷ്ടപ്പാട് തീർന്നു. മഴ വന്നാലും 1.5 അടി വെള്ളം അടിക്കുന്നില്ല, ദിവസം അടിക്കുന്നില്ല, അതും കുറച്ചേ അടിക്കും. ചില സമയം കറണ്ടിൻ്റെ എന്തെങ്കിലും തയ്യാറായ മോട്ടറിന് തയ്യാറുണ്ടാകും, പിന്നെ അതുമില്ല. പൈപ്പുള്ള ഇല്ല, നമുക്ക് വേറെ വെള്ളമില്ല. ഇവർ വരുന്നോണ്ട് തന്നെ നമ്മളെ ആശ്വാസം. ഗൾഫിൽ 43 വർഷം ഡ്രൈവറായിരുന്നു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ 68-കാരനായ ഇസ്മയിൽ ഹാജി 6 വർഷം മുമ്പാണ് കുടിവെള്ള വിതരണം തുടങ്ങിയത്. ദിവസം 30,000 ലിറ്റർ വെള്ളം വരെ വിതരണം ചെയ്യും. അതിരാവിലെ മുതൽ ആരംഭിക്കുന്ന കുടിവെള്ള വിതരണം ഉച്ചവരെ നീളും. വിവിധ വീടുകളിൽ നിന്നാണ് നാടിന്റെ ദാഹമകറ്റാനുള്ള വെള്ളം ശേഖരിക്കുന്നത്. ജമാലാജി എന്ന് പറഞ്ഞിട്ട് മൈതാനിലുണ്ട്. അവർ വെള്ളം തരുന്നോണ്ടാണ് നമുക്ക് ഇത്ര വെള്ളം കൊടുക്കാനുള്ള സൗകര്യം ചെയ്യുന്നത്. അവർ കോൽക്കാനാറ് മൈതാനില് ജമാലാജി, പിന്നെ ആയിറ്റിയില് റഷീദാജി, പിന്നെ അയാളുടെ സഹോദരി, ഇങ്ങനെ 3 പേര് നമുക്ക് വെള്ളം തരുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഇതിന് മുന്നിൽ നമ്മുടെ എന്നിട്ട് സഹായിക്കുന്ന റഷീദാജി എന്ന് പറഞ്ഞ ആളാണ്. എം കെ റഷീദാജി ആൾ ഉടുമ്പന്തലയാണ്, അയാൾ ദുബൈയിൽ ബിസിനസ്സുകാരനാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാ സൗകര്യം ചെയ്തു തരുന്നു. ക്ഷേത്രങ്ങളിലെയും മസ്ജിദുകളിലെയും പള്ളിയിലെയും എല്ലാം ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും പൊതുപരിപാടികൾക്കുമെല്ലാം വെള്ളം സൗജന്യമായി നൽകാറുണ്ട്. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.